ശിവൻ ചായ കുടിച്ചില്ലേ ദേവി? എവിടുന്ന്? എഴുന്നേറ്റിട്ട് കൂടി ഉണ്ടായിരുന്നില്ല, ഞാനാ വിളിച്ചെഴുന്നേൽപ്പിച്ചത്. അതെങ്ങനെയാ, വിളിച്ചെഴുന്നേൽപ്പിക്കേണ്ടയാള് രാവിലെ കലുതുള്ളി അടുക്കളയിലേക്ക് എഴുന്നേറ്റ് പോകുന്നില്ലേ? നീയാണോടി അവന്റെ ഫോണിലെ അലാറം ഓഫ് ചെയ്തത്? ഇവളോടുള്ള ദേഷ്യം കൊണ്ടാണോ അവൻ ചായ കുടിക്കാത്തത്? പല്ല് തേക്കാതെ ചായ കുടിക്കുന്ന ശീലം പണ്ടേ അവനില്ലല്ലോ. ചായ കുടിക്കാൻ പല്ലിയേക്കേണ്ട കാര്യം എന്താ? വായി മുഖം കഴിയാ പോരെ. അവൻ നിന്റെ സ്വഭാവം അല്ലല്ലോ മറ്റുള്ളവർക്ക്. എനിക്ക് പല്ല് കഴിച്ചു കഴിഞ്ഞാൽ അപ്പ വിശക്കും. പല്ല് തേക്കാതിരുന്ന 11 മണിവരെ വിശപ്പേ തോന്നില്ല. അവന്റെ ഒരു വളിച്ച കോമഡി. ഇതിൽ ഇത്ര ഇളിക്കാനും മാത്രം എന്താടാ ഉള്ളത്? ചിരിക്കാനല്ലേ ഉള്ളൂ. എടാ കണ്ണാ, നീ ഇന്ന് വായ മൂടിയിരിക്കേ. ഇത്രയും നേരം പറഞ്ഞിരുന്ന നിനക്ക് മനസ്സിലായില്ലേ, നേരം അടുത്ത് എണീറ്റ് കഴിഞ്ഞാ പല്ലും തേക്കില്ല. അവന്റെ ഓരോരോ ശീലങ്ങള് പത്രം വായിക്കാം. ശിവനും ഇവളും തമ്മിൽ ശരിക്കും ഉള്ള പ്രശ്നം എന്താന്ന് വലുത് അവൻ പറഞ്ഞോ? അഞ്ജുവിന് ഇനിയും പഠിക്കണോന്ന് പറഞ്ഞു ഉത്രേ. ശിവന് താല്പര്യമില്ലാന്ന് തോന്നുന്നു എന്ന് ശിവേട്ടൻ പറഞ്ഞോ? അങ്ങനെ തറപ്പിച്ച് പറഞ്ഞില്ല, എങ്കിലും അവന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് അങ്ങനെയാ എനിക്ക് തോന്നിയത്. കാലത്തെ കല്ല് വെച്ച നുണ ഏട്ടത്തിയോട് തട്ടി വിട്ടിരിക്കുന്നു. അഞ്ജുവിന് ഇനിയും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചോട്ടെ. അല്ലേ, പഠിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ശിവന് താല്പര്യമില്ലെങ്കിൽ അവനെ ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം. ബാലേട്ടനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്. അയ്യേ, കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ പോണോ? എന്താടാ പോയാല്? കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ച് IAS വരെ എടുത്ത് കളക്ടർ വരെ ആവുന്ന എത്രയോ പെമ്പിള്ളരുണ്ട് ഇവിടെ. പിന്നല്ലാതെ കല്യാണം കഴിഞ്ഞാ പഠിച്ചുകൂടാന്ന വല്ല നിയമമുണ്ടോ? IAS ഇനി അങ്ങനെ വല്ലതും ഉണ്ടോന്ന് എനിക്കറിയില്ല. എങ്ങനെ പഠിക്കാനാ അഞ്ജു നീ ഉദ്ദേശിക്കുന്നത്? കോളേജിൽ ചേർന്ന് പഠിക്കാനാണോ അതോ പ്രൈവറ്റ് ആയിട്ട് പഠിച്ച എക്സാം എഴുതാനാണോ? കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ ഇനി അത്ര എളുപ്പമൊന്നും അല്ലാട്ടോ. അല്ല, ഏത് കോഴ്സിന് ചേരണമെന്നാ കുഞ്ഞെടുത്തിന് ആഗ്രഹം? എന്താ, നിന്റെ കോളേജിൽ ചേരാൻ പറയാനാണോടാ? ആയിരിക്കും. ഇവൻ അച്ഛനോട് കോളേജിലെ സീറ്റ് ഒപ്പിക്കാന്നൊക്കെ പറഞ്ഞ് വലിയ വാചകം ഒടിച്ചതല്ലേ. ഈ അഞ്ജുവിനൊരു സീറ്റ് ഒപ്പിച്ചു കൊടുത്തൂടാടാ. സീറ്റൊക്കെ നമുക്ക് ഒപ്പിക്കാം, ആദ്യം ഏത് കോഴ്സിന് ചേരാനാ ഇവളുടെ ആഗ്രഹം എന്നറിയട്ടെ. അല്ല, കൊച്ചേടത്തി ആഗ്രഹിച്ചതുപോലെ വല്ല ജോലിക്കും പോവാൻ വേണ്ടിയുള്ള ആലോചനയിലാണ് പഠിക്കാൻ ഉദ്ദേശിച്ചെങ്കിലേ, കൊച്ചേടത്തിക്ക് വേണ്ടി കെട്ടിയ ആ 2 ലക്ഷം രൂപ ഇപ്പോഴും ബാങ്കിൽ കിടപ്പില്ലേ വല്ലേട്ടോ? HDC പാസ്സായ ക്ലർക്കാവാൻ പറ്റുമെന്ന് വല്ലേട്ടോ ഒന്ന് പറഞ്ഞില്ലേ? ആ വഴി നോക്കുന്നതായിരിക്കും എളുപ്പം. പറഞ്ഞ പോലെ അതും ആലോചിക്കാവുന്നതാണല്ലോ അഞ്ജു. പക്ഷെ നീ പ്രെഗ്നന്റ് ആയ അപ്പുനെ പോലെ മടി പിടിക്കോ ലീവ് എടുക്കോ ചെയ്യാൻ പറ്റില്ല. എന്താ വേണ്ടെന്ന് പുന്നാർ അന്യനോടൊന്ന് ചോദിക്കട്ടെ. ഞാൻ അത് പറഞ്ഞപ്പോഴും കലിയിളകിയ മട്ടിലാണല്ലോ കുഞ്ഞെടുത്തിന്റെ പോക്ക്. അവളെ പഠിക്കാൻ വിടാൻ ശിവന് താല്പര്യമില്ലാന്ന് കേട്ടതിന്റെ ദേഷ്യമായിരിക്കും. നിങ്ങൾ എന്താ ദേവിച്ചോട് പറഞ്ഞത്? എന്താന്ന് മിണ്ടാത്തെ? ദേവിച്ചോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വായുംപൂട്ടിയിരിക്കുന്ന എന്താ? നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ എന്താ പറയേണ്ടത്? ഈ പ്രായത്തിൽ എന്റെ ഭാര്യ എന്നെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കാൻ പോവാണെന്നോ? സ്കൂളിലോ? പിന്നില്ലാതെ പ്ലസ് ടു കോളേജിലാണോ ഉള്ളത്? നിങ്ങൾ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ? അയ്യോ ക്ഷമിക്കണം, നീ ഏത് ലോകത്താണ് ജീവിച്ചോണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഡിഗ്രി എങ്ങനെ എടുക്കണം എന്നതിനെ കുറിച്ചൊന്നും ഒരു കുന്തും അറിയില്ല. എന്നാ ബാക്കിയുള്ളവര് പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കോ? അതുമില്ല. എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേക്കും ചാടിക്കടിക്കാനല്ലേ വരുന്നത്, പിന്നെ എങ്ങനെ മനസ്സിലാവും? പഠിക്കാൻ സ്കൂളിൽ ചേർക്കാൻ പോവാത്രേ, ഡിഗ്രി എടുക്കാൻ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? എന്നിട്ട് ദേവേച്ചയോട് നേരെ തലതിരിച്ച് പറഞ്ഞു കൊടുത്ത് എരിപിരി കേറ്റി വിട്ടിരിക്കുന്നു. ഭാര്യയ്ക്ക് ഇനിയും പഠിച്ച് കളക്ടർ ആവണമെന്നുള്ള മോഹം അത്രേ. അത് കേട്ട പാതി കേക്കാത്ത പാതി എന്നെ പഠിപ്പിക്കാൻ വിടാൻ വല്യേട്ടനെ കൊണ്ടും അപ്പച്ചയെ കൊണ്ടും സമ്മതിപ്പിക്കാൻ ശുപാർശയായിട്ട് ദേവേച്ചയും. ഞാൻ അങ്ങനെയൊന്നും വല്യേട്ടിയോട് പറഞ്ഞിട്ടില്ല. പിന്നെ പറയാതെയാണോ ദേവേച്ചി വന്ന് വല്യേട്ടനോടും അപ്പച്ചയോടും ഒക്കെ എന്നെ പഠിപ്പിക്കാൻ വക്കാലത്ത് പറഞ്ഞത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല നിനക്ക്? എങ്കിൽ എഴുന്നേറ്റ് ചെന്ന് വല്യേട്ടനോടും അപ്പച്ചോടും ദേവേച്ചയോടും ഒക്കെ ശരിക്കും ഞാൻ എന്താ പറഞ്ഞെന്നുള്ള കാര്യം പറ. ഇനിയിപ്പോ അത് വിശദീകരിക്കാനൊന്നും എനിക്ക് തീരെ സമയമില്ല. ഓ, അപ്പൊ നിങ്ങൾ എന്നെ കുറിച്ച് ദേവേച്ചയോട് പറഞ്ഞത് സത്യാണെന്നല്ലേ അതിനർത്ഥം? എന്നാണ് നിന്റെ വിശ്വാസമെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ.
അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവും? ഇനിയും അതിനെ കുറിച്ച് ദേവേച്ചയും വല്യേട്ടനും അപ്പച്ചയും ഒക്കെ ചോദിക്കില്ലേ? ചോദിക്കുമ്പോ നീ തന്നെ തിരുത്തി പറഞ്ഞാ മതി. അതെങ്ങനെ ഞാൻ പറയും? എനിക്ക് പഠിക്കണമെന്നല്ല, നിങ്ങളെ പഠിപ്പിക്കണമെന്നുള്ള കാര്യം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞാ മതിയോ? അങ്ങനെ പറഞ്ഞ തന്നെ ഞാൻ മനഃപൂർവ്വം മാറ്റി പറയാന്നല്ലേ അവര് വിചാരിക്കൂ. നീ ഇനി എന്ത് പറഞ്ഞാലും ശരി, എന്നോട് പിണങ്ങിയാലും ശരി, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്ത് നടക്കാൻ പോകുന്നില്ല? പറഞ്ഞത് തിരുത്തി പറയാൻ പോകുന്നില്ലെന്നോ അതോ പഠിക്കാൻ പോകുന്നില്ലെന്നോ? രണ്ടും നടക്കില്ലെന്ന് എന്നെയാ പറഞ്ഞെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ബാങ്കിലേക്ക് ഞാൻ ഒപ്പം വരുന്ന പ്രശ്നവുമില്ല. നീ വരുമെന്ന് വിശ്വസിച്ചിട്ടൊന്നുമല്ല ഞാൻ ബാങ്കിലോട്ട് പോകാൻ തീരുമാനിച്ചത്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ വേണമെന്നാ ഞാനും ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിലും ഒരു ഡി ഡി എടുത്ത് അയക്കാൻ പഠിക്കുമല്ലോ, അതോ ഒരു പഠിപ്പ് തന്നെയാ. അല്ല, എങ്ങോട്ടേ പോണേ? എനിക്കെന്താ പല്ലു തേക്കാൻ കുളിക്കൊന്നും വേണ്ടേ? ഒരു കഷ്ടമല്ലോ നിങ്ങളെ ഇത്രയൊക്കെ മാറ്റിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ പഠിപ്പിച്ചൊരു ഡിഗ്രിക്കാരനാക്കാനും എന്നെ കൊണ്ട് പറ്റും. ആരെ ജയിക്കാൻ പോകുന്ന നമുക്ക് കാണാം. എന്താടാ നിനക്കിന്ന് പല്ലുതേപ്പും കുളിയൊന്നും വേണ്ടേ? അല്ല, കുഞ്ഞെടുത്തിന്റെ പഠിത്തത്തിന്റെ കാര്യം എന്താ എങ്ങനെയാന്നൊക്കെ അറിഞ്ഞിട്ടാവാന്ന് കരുതി. അതൊക്കെ അവര് ഭാര്യയും ഭർത്താവും കൂടി അങ്ങ് തീരുമാനിച്ചോളും. നീ നിന്റെ പഠിത്തത്തിന്റെ കാര്യം നോക്ക്, എന്നിട്ട് ചെല്ലട. പഠിത്തം കഴിഞ്ഞാ ഞാൻ നമ്മുടെ പുതിയ കടയിൽ അക്കൗണ്ടിന്റെ ആയിട്ടിരുന്നോളാം. എന്താ? അല്ല, നമ്മുടെ പുതിയ കടയുടെ കാര്യം എന്തായി ബാല? അതിനെ പറ്റി ഒന്നും പറയാതിരിക്കാമേ നല്ലത്. നിന്റെ കസ്തൂരിമാൻ എന്തേടിയപ്പോ? പിന്നല വരുന്നുണ്ട്. കസ്തൂരിമാനോ? അതൊക്കെ ഉണ്ടമ്മേ, ഞാൻ പിന്നെ പറയാം. അല്ല, കടയുടെ കാര്യം എന്തായിരുന്നു ഇപ്പൊ ബാലേട്ടൻ പറഞ്ഞേ? എന്താ വല്ല പ്രശ്നമുണ്ടോ ബാല? ആ ബിൽഡിംഗിന്റെ ഓണർ പണി നിർത്തി വെച്ചിരിക്കാമേ. അതെന്താ? അയാളുടെ കയ്യിലിപ്പോ ബാക്കി പണി തീർക്കാനുള്ള കാശില്ലാന്ന്. എന്നിപ്പ പറഞ്ഞാൽ എങ്ങനെയാ? കട പണിത് തരാന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അത്രയും വലിയ തുക നമ്മൾ അഡ്വാൻസ് കൊടുത്തത്. അത് മാത്രമല്ല, താഴത്തെ നിലയിലെ ഇന്റീരിയർ വർക്കിന് കൊറേ തുക നമ്മൾ ചെലവാക്കുകയും ചെയ്തു എന്നല്ലേ ബാലേട്ടൻ പറഞ്ഞത്? അതെ, പക്ഷേ രണ്ടാം നിലയുടെ പണി കൂടി തീരാതെ നമുക്ക് കട ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ ഹരി, നമ്മുടെ കടയുടെ പണിയുടെ കാര്യത്തെ കുറിച്ച് എന്താ ബിൽഡിംഗ് ഓണർ പറയുന്നത്? അയാൾ ഓരോരോ പ്രാരാബ്ദങ്ങളാ എടുത്തി പറയുന്നത്. അയാളുടെ മകൻ ജർമ്മനിന്ന് ക്യാഷ് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നോ? ഇപ്പോ അവൻ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വരികയാണെന്നോ? അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ രണ്ട് നിലയിലും നമ്മുടെ ഷോപ്പ് തന്നെ ആയിരിക്കും അല്ലേ ബാലേട്ട? അതെ. ഈ രണ്ടാം നിലയുടെ ഇൻചാർജ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഇരുന്നോളാം. തൽക്കാലം നീ ചെന്ന് പല്ല് തേച്ച് കുളിക്കാൻ നോക്ക്, എന്നിട്ടാവാം ഇരിക്കണോ നിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ. എന്താണ് നോക്കുന്നേ? പറഞ്ഞത് കേട്ടില്ലേ? എഴുന്നേറ്റ് ചെന്നേ. ഒരു ദിവസം പല്ല് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ഇൻചാർജ് വന്നിരിക്കുന്നു. അല്ല, ഇപ്പൊ മുകളിലത്തെ നിലയും കൂടി പണിതാലെ കട തുടങ്ങാൻ പറ്റുള്ളൂ എന്നുണ്ടോ ബാലേട്ട? അതെ ദേവി, പണി തീരാത്ത കടയില് കച്ചവടം തുടങ്ങുന്നത് ഐശ്വര്യക്കേട്. ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കാനുള്ള സെറ്റപ്പാ നമ്മൾ ഉദ്ദേശിക്കുന്നത്. യെസ്, അത് വേണം ബാലേട്ട. ഹരി, നീ ആ മാത്തുടിച്ചായ വിളിച്ചെ. ആ മാത്തുടിച്ചായ ഹരികൃഷ്ണനാ, ഞാൻ ബാലേട്ടന് കൊടുക്കാം. ഹലോ, എന്തായി മാത്തുടിച്ചായ? നമ്മുടെ ബിൽഡിംഗിന്റെ പണി ഒന്ന് തീരും. എന്റെ പൊന്നു ബാല, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ഹരിയോട് പറഞ്ഞായിരുന്നു. എന്റെ സകല പ്ലാനും പദ്ധതിയും പാളിയിരിക്കുക. ആ പ്രോപ്പർട്ടി ആർക്കെങ്കിലും വിറ്റാലോ എന്നുള്ള ആലോചനയിലാ ഞാനിപ്പോ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മാത്തുടിച്ചായ? ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. രൂപ ഒന്നും രണ്ടും അല്ല, 5 ലക്ഷമാ. അതിന് എഗ്രിമെന്റ് ഉണ്ടെന്നറിയാലോ? ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തായാലും ബാലൻ ഒരിക്കലും എനിക്ക് തന്ന പണം നഷ്ടമായില്ല. പക്ഷെ ആ പണം മാത്രമല്ലല്ലോ, താഴത്തെ ഫ്ലോറിന്റെ ഇന്റീരിയർ വർക്കിനും വേണ്ടിയും കുറെ തുക മുടക്കിയിട്ടുണ്ട് ഞങ്ങള്. കട വിറ്റുപോയാൽ അതിന്റെ നഷ്ടം ആര് സഹിക്കും? അതിന് പൊളിച്ചെടുത്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്തായാലും നമുക്ക് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താം. ഇന്ന് തന്നെ ബാലനെ എനിക്കൊന്ന് നേരിട്ട് കാണണം. എപ്പോ കാണാൻ പറ്റുമെന്ന് വിളിച്ചു പറഞ്ഞാ മതി. എവിടെ വെച്ച് കാണാമെന്ന് ഞാൻ അപ്പൊ പറയാം.
ശരി. എന്തേട്ടാ മാത്തുട്ടിച്ചാൻ പറഞ്ഞത്? ആ പറച്ചിൽ കേട്ടിട്ട് അയാൾക്കെങ്കിലും ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയാൾ ആകെ ബാധ്യതപ്പെട്ട് നിൽക്കുകയാണെന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അയാളെങ്കിൽ കിട്ടണ വിലക്ക് കൊടുക്കാനായിരിക്കും സാധ്യത. ന്യായ വിലക്ക് കിട്ടുമെങ്കിൽ നമുക്ക് തന്നെ അത് വാങ്ങിക്കൂടെ ബാല? അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് ബാലേട്ട. നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. ഞാനൊന്ന് കുളിക്കട്ടെ. നീ കുളി കഴിഞ്ഞ് നിൽക്കണോടോ? അരി അതെ, ഡ്രസ്സ് മാറിയാ മതി. ആ എന്നാലേ കടലേക്ക് നമുക്ക് ഒന്നിച്ചു പോവാം. എന്തായാലും മാത്തുടിച്ചാനെ നമുക്ക് ഇന്ന് തന്നെ കാണണം. അപ്പു, നീ എന്താ കാലത്തെ? എന്തെങ്കിലും വിശേഷമുണ്ടോ? ഹരിയുടെ പിണക്കമൊക്കെ മാറിയോ? മമ്മി പറഞ്ഞ കാര്യം വല്ലതും ഹരിയോട് പറഞ്ഞു നീ? ആ വിശേഷം പറയാൻ തന്നെ വിളിച്ച. ഹരിയുടെ സകല പിണക്കവും മാറി. ഒരാഴ്ച കഴിഞ്ഞ് അങ്ങോട്ട് എന്റെ കൂടെ വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. നേരാണോ നീ പറയുന്നേ? അതെ മമ്മി, നല്ല ഹാപ്പി ആയിട്ടവൻ സമ്മതിച്ചത്. ഹരി മാത്രല്ല, അവിടെ വന്ന് നിൽക്കുന്നതിൽ സാന്ത്വനത്തിൽ എല്ലാവർക്കും സമ്മത. ആണോ? അപ്പൊ എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. അത് മാത്രല്ല മമ്മി, വേറൊരു സന്തോഷ വാർത്തയും കൂടി പറയാനുണ്ട്. പുതിയതായിട്ട് തുടങ്ങാനിരിക്കുന്ന ഒരു കടയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ പ്രോപ്പർട്ടി ആ ബിൽഡിങ്ങിന്റെ ഓണറ് വിൽക്കാൻ പോകുന്നത്ര. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിക്കൂടെ എന്ന് അമ്മ ബാലേട്ടനോട് ചോദിച്ചു. അത് വാങ്ങിയാ നന്നായിരുന്നു അല്ലേ മമ്മി? തീർച്ചയായിട്ടും, അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാ. നിന്റെ സംസാരം കേട്ട നിന്റെ ഹരിയുടെ പേരിലാണ് ആ പ്രോപ്പർട്ടി വാങ്ങുന്നതെന്ന് തോന്നുമല്ലോ. ആ അങ്ങനൊരു സാധ്യതയില്ലാതില്ല. എന്തായാലും എല്ലാവർക്കും കൂടി ഓൾറെഡി കൃഷ്ണ സ്റ്റോഴ്സ് ഉണ്ട്. ബാലേട്ടൻ കഴിഞ്ഞാ പിന്നെ അടുത്തത് ഹരിയല്ലേ? അപ്പൊ ഹരിക്ക് കിട്ടാൻ സാധ്യതയില്ലേ? ആ അതും ശരിയാ. കട എങ്ങനെ ഉദ്ദേശിക്കുന്നേ? വലിപ്പത്തിലാ? സൂപ്പർ മാർക്കറ്റാണോ? രണ്ടു നിലയാണെന്നാ ബാലേട്ടനും ഹരിയും പറഞ്ഞത്. താഴത്തെ നില ഓൾറെഡി പണിത് കഴിഞ്ഞതാ. സൂപ്പർ മാർക്കറ്റ് ആണോന്ന് അറിയില്ല, എങ്കിലും ഹോൾസെയിലും റീറ്റെയിലും ഉള്ള സെറ്റപ്പാണെന്നാ ബാലേട്ടൻ പറഞ്ഞത്. അവിടെ മുതലാളിയായിട്ട് ഹരിയെ ഇരുത്താൻ കഴിഞ്ഞാ അതൊരു സന്തോഷമുള്ള കാര്യല്ലേ മമ്മി? എന്താ സംശയം? സന്തോഷം മാത്രല്ല, അതൊരു അംഗീകാരം കൂടിയല്ലേ. എന്തായാലും ഹരിയുടെ അമ്മ പറഞ്ഞതുപോലെ തറവാട്ടി ചെന്ന് കുടുംബക്ഷേത്രത്തിലെ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തു വന്നപ്പോ കേൾക്കുന്നതൊക്കെ സന്തോഷ വാർത്തകൾ തന്നെയാണല്ലോ. അപ്പൂ, ദോഷങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. മമ്മി പറഞ്ഞ സത്യ. വീട്ടിലേക്ക് വരുന്ന കാര്യം പറയുമ്പോ പറ്റില്ലെന്ന് പറയുന്ന ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എതിരൊന്നും പറയാതെയാ പോവെന്ന് ഹരി സമ്മതിച്ചത്. സത്യത്തില് ആദ്യം എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മമ്മി. നീ പറഞ്ഞപ്പോ എനിക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ലപ്പോ. അല്ല, വരാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി എന്തിനാ ഒരാഴ്ച മാറ്റിവെക്കണേ? നാളെ തന്നെ ഇങ്ങ് പോന്നൂടെ? അത് പിന്നെ കടയിൽ നിന്ന് മാറി നിന്നിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞ് വന്നതല്ലേ. കടയിലെയും ബാങ്കിലെയും എന്തൊക്കെയോ സെറ്റിൽമെന്റ്സ് ശരിയാക്കാനുള്ളതുകൊണ്ടാണെന്നാ ഹരി പറഞ്ഞത്. ബാങ്കിലെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഹരിയാ കൈകാര്യം ചെയ്യുന്നത്. അതാ, ശിവൻ അതൊന്നും അത്ര പരിചയമില്ല. അല്ല, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ ഹരിയുടെ കാര്യ എപ്പോഴും മനസ്സ് മറന്നേന്ന് അറിയില്ല, അതുകൊണ്ടാ. ഇല്ല മമ്മി, ഇത് ഹരി എന്നോട് സിൻസിയർ ആയിട്ട് പറഞ്ഞതാ. എന്നോട് പ്രോമിസ് ചെയ്തതാ. ഇനി അവൻ വാക്ക് മാറില്ല, ഐ എം ഷുവർ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തായാലും പുതിയ കടയുടെ കാര്യം കേൾക്കുമ്പോ ഡാഡിക്ക് സന്തോഷാവും. യെസ്, ശരി മമ്മി, ഞാൻ വിളിച്ചോളാം. ടേക്ക് കെയർ. ടേക്ക് കെയർ. അതെ, അപ്പു വിളിച്ചിരുന്നു. എന്താ വിശേഷിച്ച്? ഹരിയോട് ഞാൻ പറഞ്ഞതിന്റെ ദേഷ്യം ഹരി അവളോട് തീർത്തു എന്ന് പറയാനാണോ? അതൊന്നും അല്ല, തമ്പേട്ടിനെ കണ്ട കാര്യമൊന്നും ഹരി അപ്പനോട് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ മോളല്ലേ, അവൻ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും അവള് നിന്നെ വിളിച്ച് പറയില്ല. അതുപോലെ അവളെ പറഞ്ഞു ഒതുക്കി വെച്ചിരിക്കായിരിക്കും ഹരിയും ബാലനും ഒക്കെ. അതൊക്കെ തമ്പേട്ടിന് വെറുതെ തോന്നുന്നതാ. നമ്മുടെ മോൾക്കേ
ആ വീട്ടിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ചെന്ന് അവളെ കുറച്ചു ദിവസത്തേക്ക് ഇങ്ങോട്ട് പറഞ്ഞുവിടുമെന്ന് ചോദിച്ചപ്പോ ഹരിയുടെ അമ്മ പറഞ്ഞതെന്താണെന്നറിയോ? അപ്പൊ ഇങ്ങോട്ട് വരുന്നതില് അവരാരും ഒരു എതിരഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോന്ന്. ഇങ്ങോട്ട് വരില്ലാന്ന് നമ്മുടെ മോളായിട്ട് തന്നെ തീരുമാനിച്ചതാണത്രേ. അതൊക്കെ അവര് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വെറുതെ മേനി പറയുന്ന. അങ്ങനെ എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ പത്തനംതിട്ട ചെന്നപ്പോ ഞാൻ അപ്പൂനെ വിളിച്ച് സംസാരിച്ച കാര്യം എന്താ? അവള് ഹരിയോടോ ആ കുടുംബത്തിലെ മറ്റുള്ളവരോടോ പറയാതിരുന്നത്? അത് തമ്പിയേട്ടൻ ചെന്ന് അവരുടെ ആ ഭദ്രൻ ചിറ്റപ്പനോട് ആവശ്യമില്ലാത്ത പോരുവിളിയും ഭീഷണിയൊക്കെ നടത്തിയത് കൊണ്ടുള്ള പേടി കൊണ്ട് അവള് പറയാത്തതായിരിക്കും. ശരി, സമ്മതിച്ചു. ഇപ്പൊ എന്തിനാ അപ്പു വിളിച്ചത്? ഒരാഴ്ച കഴിഞ്ഞ് കുറച്ചു ദിവസത്തേക്ക് ഇവിടെ വന്ന് നിക്കാൻ ഹരി സമ്മതിച്ചു എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. നമ്മുടെ മോള് മാത്രമേ വരുള്ളോ അതോ ഹരിയും അവളോടൊപ്പം വരുന്നുണ്ടോ? അവര് രണ്ടുപേരും കൂടി വരാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ അവന് ശരിക്ക് കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്. തമ്പിയേട്ടൻ എന്താ ആലോചിക്കുന്നെ? ഏ, ഒന്നുമില്ല. ഹരിയോട് തമ്പിയേട്ടൻ കണക്കിന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ മോളെ ഇനി ഇങ്ങോട്ട് പറഞ്ഞു വിടില്ലെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ പേടിച്ചതുപോലെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ആ പിന്നെ വേറൊരു സന്തോഷ വാർത്ത കൂടി പറഞ്ഞു മോള്. എന്താ? അവര് പുതിയ കട തുടങ്ങാനിരുന്ന ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ ആ വസ്തു വിൽക്കാൻ പോവാണത്രേ. അത് സ്വന്തമായിട്ട് വാങ്ങിയാലോന്ന് ഹരിയുടെ അമ്മ ചോദിച്ചോന്ന്. അങ്ങനെയാണെങ്കി ആ കട വസ്തു ഉൾപ്പെടെ ഹരിയുടെ പേര് കിട്ടിയ നന്നായിരിക്കില്ലെന്ന് അപ്പു ചോദിച്ചു. അതെയോ? അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണല്ലോ. ഇനിയിപ്പോ ആ പ്രോപ്പർട്ടി വാങ്ങാൻ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്ക എത്ര പണം വേണമെങ്കിലും. എന്താ ഇങ്ങനെ നോക്കണേ? ഏയ്, അത് വേണ്ട. അവരെന്താന്ന് വെച്ചാ അവരുടെ രീതിയിൽ നോക്കട്ടെ. തമ്പിയേട്ടൻ അതിലിടപെട്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഇതൊരു നല്ല കാര്യത്തിനല്ലേ? നല്ലതെന്ന് കരുതി തമ്പിയേട്ടൻ ചെയ്തതൊക്കെ അവർക്ക് ദോഷമായിട്ടാണല്ലോ തോന്നിയിട്ടുള്ളത്. ആ ബിൽഡിംഗ് നമ്മുടെ ഗോഡൗൺ ആക്കാൻ വേണ്ടി അപ്പുവിന്റെ കല്യാണത്തിനൊക്കെ മുമ്പ് തന്നെ ഞാൻ ബാലനോട് ചോദിച്ചതാ. അന്നത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ബാലൻ നിഷേധിച്ചു. ഇന്നിപ്പോ അത് ഹരിയുടെ പേരിൽ കിട്ടുമെന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള പണം ലോണായിട്ട് കൊടുക്കാം. എന്തായാലും ബാലൻ സംസാരിക്കട്ടെ, അത് കഴിഞ്ഞ് വിവരം എന്തായാലും നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാം. ഹരിയുടെ പേരില് സ്വന്തമായിട്ടൊരു കടയുള്ളത് അന്തസ്സുള്ള ഒരു കാര്യം തന്നെയാ. നമ്മുടെ മോൾക്കത് വലിയ സന്തോഷമാവും. ഒരു ജോലിക്കാരനെ പോലെ ഇനിയും കൃഷ്ണ സ്റ്റോഴ്സിൽ നിലനിൽക്കുന്നത് നാണക്കേടാ. ആ ഒരവസ്ഥ ഒഴിവാകുകയും ചെയ്യുമല്ലോ. ആ ഹരി, ശിവനോടെ. ആ ഞാനിടയില്ല ഏട്ടാ. ആ നീ ബാങ്കിൽ പോയി ഡിഡി എടുത്ത് അയച്ചിട്ട് കടയിലേക്ക് വന്നാ മതി. ഞാനും ഹരിയും മാത്തൂട്ടിച്ചാനെ കണ്ടിട്ട് കടയുടെ കാര്യങ്ങൾ തിരക്കിയിട്ട് നമ്മുടെ കടയിലേക്ക് വരൂ. നീ എന്താ ഒന്നും പറയാത്തെ? ബാങ്കിലേക്ക് അഞ്ജലിയും കൂട്ടി പോയാ മതി. അവള് വരില്ല, ഞാൻ തനിച്ചു വെക്കോളാം. അതെന്താ നീ അഞ്ജു വരില്ല എന്ന് പറഞ്ഞ്? നിന്റെ കൂടെ ബാങ്കിലേക്ക് വരാമെന്ന് അവൾ ഇന്നലെ പറഞ്ഞതാണല്ലോ. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? നിങ്ങളുടെ പിണക്കം തീർന്നില്ലേ? ഞാനിന്നലെ ശിവന് ഡിഡി എടുക്കാൻ അറിയില്ല എന്ന് ചോദിച്ചത് കളിയാക്കിയതെന്നല്ല ട്ടോ. അഞ്ജുനും ശിവനും അത് ഫീൽ ചെയ്തെങ്കി സോറി. ഏയ്, അതുകൊണ്ടൊന്നുമല്ല. സാധാരണ ഹരിയേട്ടനാണല്ലോ ബാങ്കിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുകൊണ്ടാ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ പോകാതിരുന്ന എങ്ങനെ ഇതൊക്കെ പഠിക്കുക? ഞാനും ബാലേട്ടനും ഇല്ലാത്ത നേരത്ത് ബാങ്കിലെ കാര്യങ്ങൾ എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യേണ്ടി വന്നാ നീ വേണ്ടേ അതൊക്കെ ചെയ്യാൻ? ഇതൊന്നും വലിയ ആനക്കാര്യൊന്നും അല്ല. അറിയാത്ത കാര്യങ്ങള് അവിടെ ബാങ്കിലെ ഏതെങ്കിലും സ്റ്റാഫിനോട് ചോദിച്ചാ അവര് പറഞ്ഞു തരും. അതില് അഭിമാനക്കുറവിന്റെ കാര്യമൊന്നുമില്ല. ഞാനും അങ്ങനെ ചോദിച്ചൊക്കെ തന്നെയാ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഇപ്പോഴും എന്തെങ്കിലും സംശയം തോന്നിയാ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ഓരോന്നും ചെയ്യുന്നത്. അത് മാത്രമല്ല, പുതിയ കടയും കൂടി ആവുമ്പോ എല്ലാ ജോലികളും എല്ലാവരും മാറി മാറി ചെയ്യേണ്ടി വരും. അല്ലാതെ എനിക്ക് പറ്റില്ല അറിയില്ല എന്നൊന്നും പറഞ്ഞ് മാറി നിന്നാ ശരിയാവില്ല. ദേവി, അഞ്ജുവിനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്ക്. അഞ്ജു, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ ദേവിജി? നീ എന്താ ശിവന്റെ കൂടെ ബാങ്കിൽ ചെല്ലില്ലെന്നോ മറ്റേ പറഞ്ഞു? അഞ്ജു, ഞാൻ കൂടെ ചെല്ലണത് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞ
പിന്നെ ഞാനിങ്ങനെ ചെല്ലും.